gotten to an extent where I have to say something. മലയാളത്തിലെ മഞ്ഞപ്പത്രക്കാരാണെങ്കിലും ആരാണെങ്കിലും മലയാളികളാണല്ലോ അല്ലേ? ഇവർ ഈ പറഞ്ഞ പോലെ വീട്ടിലുള്ളവരും നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള നിങ്ങളുടെ പെങ്ങന്മാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളമാരെയോ നിങ്ങളുടെ വീട്ടിലുള്ളവരെയോ നിങ്ങൾ ഇതുപോലെ വൃത്തിയോട് പറയൂ എന്നുള്ളത് എനിക്കറിയണം. ഈ സിനി ലൈഫ് എന്ന് പറഞ്ഞ എഴുതിയവൻ എന്നെ രഞ്ജിനി ഹരിദാസിനെയും ലെസ്ബിയൻസ് എന്ന് പറയുമ്പോൾ അവൻ്റെ വീട്ടിൽ പെങ്ങന്മാരോ ആങ്ങളമാരോ ഒന്നും ഇല്ലാത്തത് ഇറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇതിനു മുമ്പും എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഫോൾസ് റൂമേഴ്സ് പരത്തി ഒരു 2-3 മാസമായിട്ട് ഞാൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്രണ്ട്ഷിപ്പ് എന്താണെന്നും അല്ലെങ്കിൽ ബന്ധങ്ങൾ എന്താണെന്നും വേർതിരിച്ച് കാണാൻ പറ്റാത്ത ഒരു സമൂഹമാണോ മലയാളികൾ? എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ പേര് വന്ന് അതിൻ്റെ അടിയിൽ കോമന്റ് ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ എന്തിനാണ് എന്ത് അധികാരത്തിലാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നത്? ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു യു നോ കൈൻഡ് ഓഫ് ടേക്ക് ദി സ്പെല്ലിംഗ് ഓഫ് ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി ടു ഡോഗ്സ് ഓൺ. ഈ സീരിയസ്ലി നിങ്ങൾക്ക് ഒരു ഹോമോസെക്ഷ്വാലിറ്റി ഒക്കെ ഈ അടുത്തിടയ്ക്ക് മനസ്സിലായത് കൊണ്ടാണോ കിട്ടുന്ന സ്ഥലത്ത് മുഴുവനും എടുത്തത് വാരി വിതറുന്നത്? എന്റെ ചേച്ചി, എന്റെ സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കാണുന്ന രഞ്ജനിയെ പറ്റിയാണ് ഈ വൃത്തികേട് എഴുതി വെച്ചിരിക്കുന്നത്. അത് ഗൃഹലക്ഷ്മിയിലെ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് വേണ്ടി ഞങ്ങൾ കൊടുത്ത ഇന്റർവ്യൂവിൽ അവൾ അവളുടെ ജീവിതത്തിൽ അവൾ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്ന് പറ്റി പറയുന്നതും ഞാൻ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ എന്ന് പറ്റി പറയുന്നതിനെ ചേർത്ത് ഞങ്ങൾ രണ്ടുപേരും ലെസ്ബിയൻസ് ആണോ എന്നുള്ള തലക്കെട്ടിൽ ഇത്രയും വലിയൊരു സംഭവം വന്നിട്ട് ആൾക്കാർ ഇത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ യു ഗൈസ് ഡോണ്ട് ഹാവ് എ ഫാമിലി. ആൻഡ് ഐ വെരി സ്ട്രോങ്ലി റെക്കമെൻഡ് ദസ് There needs to be a law. ഇവിടെ ഒരു നിയമം വരേണ്ടതാണ്. അങ്ങനെ സെലിബ്രിറ്റീസ് ആകുമ്പോഴത്തേക്കും ഞങ്ങളൊന്നും മനുഷ്യരല്ലാന്നും ഞങ്ങളെപ്പറ്റി എന്ത് വൃത്തിയേടും പറയാമെന്നും പിന്നെ ഏതൊരുത്തനും വന്നിട്ട് അതിൻ്റെ അടിയിൽ കോമെന്റ് ചെയ്യാമെന്നുള്ളത് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കുറിച്ച് പറഞ്ഞു തുടങ്ങണം. സിനി ലൈഫ് ആണെങ്കിലും വേറെ ഏതൊരു മഞ്ഞപത്രമാണെങ്കിലും നിങ്ങളുടെ വീട്ടുകാരെ പറ്റി എഴുതി തുടങ്ങുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുക. മനസ്സിലായോ? ബാക്കിയുള്ളവർക്ക് ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാണ്ട് വായി തോന്നിയ മുഴുവൻ എഴുതുന്നതാണ് നിങ്ങളുടെ പത്രധർമ്മം എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിർത്തിയിട്ട് വല്ല പണിക്കും പോണോ ഹേ? മനസ്സിലായോ? ഇത് എത്ര എന്ന് വെച്ചിട്ട് ഇതൊക്കെ മിണ്ടാണ്ടിരിക്കുക? ഞങ്ങൾ എന്താ മനുഷ്യരല്ലേ? ഞങ്ങൾക്ക് എന്താ ജീവിതങ്ങളില്ലേ? ഞങ്ങൾക്ക് എന്താ വാല്യൂസ് ഇല്ലേ? ഈ എഴുതണവനേക്കാളും കൂടുതൽ വാല്യൂസ് ഉണ്ടല്ലോ. ഞാൻ ഇന്നേ വരെ ഒരു ഒരു വിവാദമോ എൻ്റെ ഒരു പേഴ്സണൽ ലൈഫോ എങ്ങും ഞാൻ എടുത്ത് വാരി വെതറിയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്രയും ഒരു ടാർഗറ്റ് ചെയ്യുന്നത്? വാട്ട് ഇസ് ദാറ്റ് യു ഗെറ്റ് ഔട്ട് ഓഫ് ദിസ്? എനിക്കിവിടെ പാടി നടക്കുന്നതിന് പോലും എനിക്കിപ്പോൾ നാണമായി തുടങ്ങി. വേറൊരു സംസ്ഥാനത്ത് എല്ലായിടത്തും പാടുന്ന ആളാ, ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു കാര്യങ്ങൾ വന്നിട്ടില്ലല്ലോ. എന്താണ് എന്താണ് ഈ കേരളത്തിന് എന്താണ് പറ്റുന്നത്?